അമൃത്പാലൊടുവിൽ പിടിയിലായി. ഒരു മാസമായി നീണ്ട തിരച്ചിലിനൊടുവിൽ ഖാലിസ്ഥാൻ വാദിയും വാരിസ്തെ പഞ്ചാബ് നേതാവുമായ അമൃത്പാൽ സിംഗ് അറസ്റ്റിലായി. പഞ്ചാബിലെ മോഗയിൽ എത്തി അമൃത്പാൽ കീഴടങ്ങുകയായിരുന്നു. അസമിലെ ദിബ്രൂഗഡിൽ എത്തിച്ചാണ് അമൃത്പാലിനെ ചോദ്യം ചെയ്യുക. മാർച്ച് 18 മുതൽ അമൃത്പാൽ സിംഗ് ഒളിവിലായിരുന്നു. അമൃത്പാലിന്റെ ഭാര്യ കിരൺദീപ് കൗറിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേർന്ന്. അനൂപ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേശീയതലത്തിൽ വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നു. ഇയാൾ മറ്റു രാജ്യത്തേക്ക് കടന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് അല്ലെങ്കിൽ കീഴടങ്ങൽ. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലായത്? അത്തരം വിവരങ്ങൾ വരുന്നുണ്ടോ? രതീഷ്, അത്തരം വിവരങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് മോഗയിലെ ഗുരുദ്വാരയിലേക്ക് അമൃത്പാൽ സിംഗ് എത്തിയത്. അതിനുശേഷം അവിടെ കുറേ നേരം ചിലവഴിച്ചു. ഇന്ന് രാവിലെ സിഖ് മതവിശ്വാസികളുമായി അമൃത്പാൽ സിംഗ് ഈ മോഗയിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തു. ആ സംസാരിച്ചതിന് ശേഷമാണ് പോലീസിനെ അമൃത്പാൽ സിംഗ് തന്നെ വിളിച്ച് കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് അറിയിച്ചത്. ഈ വിവരം അറിഞ്ഞ ഉടൻ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങളെല്ലാം ഈ അമൃത്പാൽ സിംഗിനെതിരായ നടപടിയിൽ ഉണ്ടാകും എന്നൊരു കണക്കുകൂട്ടൽ പോലീസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അറസ്റ്റിലായ, നേരത്തെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ അറസ്റ്റിലായ അമൃത്പാൽ സിംഗിൻ്റെ കൂട്ടാളികളെയെല്ലാം, പ്രധാനപ്പെട്ട ആളുകളെ അസമിൽ എത്തിച്ചാണ്, ദിബ്രൂഗഡിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തതും അവിടെ ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ അമൃത്പാൽ സിംഗിനെ അസമിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം അസമിൽ വെച്ച് ചോദ്യം ചെയ്യും, അവിടെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്യും. ഇടക്കാലത്ത് ഏതാണ്ട് 10, 15, 20 വർഷക്കാലമായി കാര്യമായ വേരോട്ടമില്ലാതെ, കാര്യമായ പ്രവർത്തനങ്ങളില്ലാതെ കിടന്നിരുന്ന ഖാലിസ്ഥാൻ വാദത്തെ സജീവമാക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ച് മാസമായി അമൃത്പാൽ സിംഗ് നടത്തുകയായിരുന്നു. ഇതിനെതിരായ അതിശക്തമായ പോലീസ് നടപടി കഴിഞ്ഞ മാർച്ച് 18 നടത്തുകയും ചെയ്തു. അന്ന് മുതൽ ഒളിവിലായ അമൃത്പാൽ സിംഗിനായി വ്യാപക തിരച്ചിൽ നടത്തി. ഒടുവിലാണ് പഞ്ചാബിൽ വെച്ച് തന്നെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ശരി, അനൂപ് ദാസാണ് ആ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.